ഇപ്പോൾ ശ്രദ്ധിക്കുക, അടുത്ത വീഡിയോ ആണ്, ഇന്നത്തെ വീഡിയോ ആണ്. ഇവിടെ ഞാനൊരു എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ടുണ്ട്. എക്സ് അക്ഷവും വൈ അക്ഷവും വരച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇതെന്താണ്? പ്ലെയിൻ ആണ്, കാർട്ടീഷ്യൻ പ്ലെയിൻ, അല്ലെങ്കിൽ എക്സ് വൈ പ്ലെയിൻ ആണ്. എക്സ് വൈ പ്രതലമാണ്. പ്ലെയിൻ എന്ന് തന്നെ മലയാളം മീഡിയംകാരും പറഞ്ഞാൽ മതി, എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതിയാൽ മതി, ഒരു ദോഷവും നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ എക്സ് വൈ പ്ലെയിനിൽ ഓരോ ക്വാഡ്രന്റിലും അല്ലെങ്കിൽ ഓരോ ചതുർത്ഥ അംശത്തിലും ഞാൻ ഓരോ പോയിന്റുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റ് അടയാളപ്പെടുത്തിയിട്ട് അതിന്റെ കോർഡിനേറ്റ് ഞാൻ കറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. അപ്പോൾ മൂന്നിൽ വന്ന് മുട്ടി, അപ്പോൾ അതിന്റെ എക്സ് കോർഡിനേറ്റ് മൂന്ന്, വൈ കോർഡിനേറ്റ് രണ്ട്, ശരിയല്ലേ? ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബി നോക്കിക്കഴിഞ്ഞാൽ ബിയിൽ നിന്ന് പെർപെൻഡിക്കുലർ താഴോട്ട് വരച്ചു, ലംബം താഴോട്ട് വരച്ചു നോക്കി, ഡോട്ടഡ് ആയിട്ടാണ് വരച്ചു നോക്കി, ഡോട്ടഡ് വരച്ചു നോക്കിയപ്പോൾ അത് മൈനസ് നാലിൽ മുട്ടി. അപ്പോൾ അതിന്റെ എക്സ് സൂചക സംഖ്യ മൈനസ് നാല്, വൈ സൂചക സംഖ്യ മൂന്ന്. അടുത്ത് ഇവിടെ സി എടുത്തു, സിയിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് അല്ലെങ്കിൽ എക്സ് അക്ഷത്തിലേക്ക് വരച്ചു, അത് മൈനസ് ടുവിൽ കൂട്ടിമുട്ടി. അപ്പോൾ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് മൈനസ് ടു, വൈ കോർഡിനേറ്റ് മൈനസ് ഫോർ. ഇനി അടുത്ത ഡി എടുത്തു, ഡി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എക്സ് അക്ഷത്തിലേക്ക് ഞാൻ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ലംബം വരച്ചു. അപ്പോൾ അഞ്ചിൽ വന്ന് തൊട്ടതുകൊണ്ട് ഞാൻ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ എക്സ് സൂചക സംഖ്യ അഞ്ചായിട്ട് എടുത്തു, വൈ സൂചക സംഖ്യ മൈനസ് മൂന്നായിട്ട് എടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആൾറെഡി പഠിച്ചു, നിങ്ങൾ ഹോംവർക്ക് ചെയ്തതാണ്. ഇവിടെ ഞാൻ ഈ പടം വീണ്ടും വരച്ച് വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ, എക്സ് സൂചക സംഖ്യ അല്ലെങ്കിൽ എക്സ് കോർഡിനേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അതിന് രണ്ട് ഡെഫിനിഷൻ നമുക്ക് പറയാൻ പറ്റും. അത് പറഞ്ഞുതരാനാണ് ഞാനിവിടെ എടുത്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ഒരു പോയിന്റിന്റെ അല്ലെങ്കിൽ ഏതൊരു പോയിന്റ് എടുത്താലും അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പോയിന്റിൽ നിന്നും എക്സ് ആക്സിസിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ വന്ന് തൊടുന്നത് ഏതാണോ അതാണ് അതിൻ്റെ എക്സ് കോർഡിനേറ്റ്. അതിൻ്റെ വൈ കോർഡിനേറ്റ് അല്ലെങ്കിൽ വൈ സൂചക സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന പോയിന്റിൽ നിന്നും വൈ ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ, ഒരു ലംബം വരച്ചാൽ, അത് വന്ന് തൊടുന്നത് ആരാണോ അതായിരിക്കും അതിൻ്റെ വൈ കോർഡിനേറ്റ്. ക്ലിയർ അല്ലേ? ഇത് മറ്റൊരു തരത്തിൽ കൂടി പറയും. ഇത് നമുക്കറിയാവുന്ന കാര്യം, നിങ്ങൾ നോട്ടൊന്നും എഴുതണ്ട, കേട്ടിരുന്നാൽ മതി. ഇവിടെ നമുക്കറിയാവുന്ന ഒരു കാര്യം, ഇത് മറ്റൊരു രീതിയിലും കൂടി നമുക്ക് പറയും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കണം. കാരണം സാറുമാർ പഠിപ്പിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റും ഇപ്പം എക്സ് കോർഡിനേറ്റ് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാലും, ഇനി ഇച്ചിരി കൺഫ്യൂഷൻ വരുന്ന രീതിയിൽ പറയുകയാണ്, ഇതിൻ്റെ എക്സ് കോർഡിനേറ്റിൻ്റെ വേറൊരു ഡെഫിനിഷൻ കൂടി നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഈ പോയിന്റും വൈ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് പറയാം? എക്സ് കോർഡിനേറ്റ് എന്ന് പറയാം. ശരിയാണോ? നോക്ക്, ഈ പോയിന്റും വൈ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ്, മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന പോയിന്റും വൈ അക്ഷവും തമ്മിലുള്ള അകലം എന്താണ്? എക്സ് കോർഡിനേറ്റ് ആണ്. ശ്രദ്ധിച്ചു നോക്ക്, ഈ അകലം എന്താണ്? മൂന്നാണ്, മൂന്ന് യൂണിറ്റ് എന്ന് നമുക്ക് പറയാം. ആ മൂന്ന് യൂണിറ്റ് എന്ന് പറയുന്നത് ഇത് എക്സ് കോർഡിനേറ്റ് അല്ലേ? പക്ഷേ ഈ അകലം ആരും തമ്മിലാണ്? ഈ പോയിന്റും വൈ അക്ഷവും തമ്മിലാണ്. അപ്പൊ കൺഫ്യൂഷൻ വരരുതേ. എക്സ് കോർഡിനേറ്റിന്റെ മറ്റൊരു ഡെഫിനിഷനാണ് എന്ത് പറഞ്ഞേക്കുന്നത്? തന്നിരിക്കുന്ന പോയിന്റും വൈ അക്ഷവും തമ്മിലുള്ള അകലം, അല്ലെങ്കിൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഗിവൺ പോയിന്റ് ആൻഡ് വൈ ആക്സിസ് ഈസ് കാൾഡ് എക്സ് കോർഡിനേറ്റ്. അപ്പൊ ഇതിന്റെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ഇത് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു യൂണിറ്റ് എന്നല്ലേ അർത്ഥം. നമ്മൾ ഗ്രാഫൊക്കെ വരച്ച് പഠിച്ചവരായതുകൊണ്ട് കൂടുതലും ഞാൻ പറയേണ്ടല്ലോ യൂണിറ്റ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അവിടെ ഇട്ടേക്കുന്ന എന്താണോ അത്. അപ്പം ദ എക്സ്, ഇതിന്റെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ്, ദ ഗിവൺ പോയിന്റ് ആൻഡ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസും തന്നിരിക്കുന്ന പോയിന്റും തമ്മിലുള്ളതാണ് എന്ത്? അതിന്റെ വൈ കോർഡിനേറ്റ്. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെ വേണമെങ്കിലും പറയാം. സാറുമാർ അങ്ങനെ പഠിപ്പിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. അപ്പൊ രണ്ട് രീതിയിൽ പറയട്ടെ. എക്സ് കോർഡിനേറ്റിന്റെ ആദ്യത്തെ ഡെഫിനിഷൻ എന്താണ്? നമ്മൾ തന്നിരിക്കുന്ന പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ ആ പെർപെൻഡിക്കുലർ ലൈൻ വന്ന് എക്സ് ആക്സിസിൽ ആരെയാണോ മുട്ടുന്നത് അല്ലെങ്കിൽ ആരെയാണോ തൊടുന്നത് അവനാണ് അതിൻ്റെ എക്സ് കോർഡിനേറ്റ്. രണ്ടാമത്തെ ഡെഫിനിഷൻ എന്താണ്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഗിവൺ പോയിന്റ് ആൻഡ് വൈ ആക്സിസ്. വൈ ആക്സിസും തന്നിരിക്കുന്ന പോയിന്റും തമ്മിലുള്ള അകലത്തിനെയാണ് എന്ത് പറയുന്നത്? എക്സ് കോർഡിനേറ്റ്. അപ്പോൾ എക്സ് കോർഡിനേറ്റിന്റെ രണ്ട് ഡെഫിനിഷൻ മനസ്സിലായല്ലോ. ഇനി നമുക്ക് വൈ കോർഡിനേറ്റ് അല്ലെങ്കിൽ വൈ സൂചക സംഖ്യയുടെ ഡെഫിനിഷൻ നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന പോയിന്റിൽ നിന്നും വൈ ആക്സിസിലേക്ക് ഒരു ലംബം വരച്ചാൽ അത് വന്ന് തൊടുന്നത് ആരാണോ അതാണ് അതിൻ്റെ വൈ കോർഡിനേറ്റ് അല്ലെങ്കിൽ വൈ സൂചക സംഖ്യ. ഇനി അതിൻ്റെ മറ്റാ ഡെഫിനിഷൻ എങ്ങനെയാണ് പറയുന്നത്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഗിവൺ പോയിന്റ് ആൻഡ് എക്സ് ആക്സിസ് ഈസ് കാൾഡ് വൈ കോർഡിനേറ്റ്. തന്നിരിക്കുന്ന പോയിന്റും എക്സ് അക്ഷവും തമ്മിലുള്ള അകലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വൈ സൂചക സംഖ്യ അല്ലെങ്കിൽ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഇത് കൺഫ്യൂഷൻ വരരുത്, ജസ്റ്റ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. സാർമാർ അങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് പഠിപ്പിച്ചത് അതുകൊണ്ട് തെറ്റാണെന്ന് പറയരുത്. രണ്ട് രീതിയിലും നമുക്ക് ഒരു കാര്യത്തെ ഡിഫൈൻ ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് പല കാര്യങ്ങളും നമുക്ക് പല രീതിയിൽ പറഞ്ഞുകൂടെ, അതുപോലെ തന്നെ ഈ കാര്യത്തെ ഇങ്ങനെ പറയാം. ക്ലിയർ ആയല്ലോ? അപ്പം നമുക്ക് ഇവിടെയും കൂടി കാണിച്ചുകൊണ്ട് ഒന്നുകൂടി വ്യക്തമാക്കി തരാം. അപ്പം ബിയിൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചപ്പോൾ മൈനസ് ഫോർ കിട്ടി. അപ്പം നമുക്ക് അതിനെന്ത് പറയാം?
അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് മൈനസ് ഫോർ ആണ്. ഇവിടെ നിന്നും വൈ ആക്സിസിലേക്ക് വരച്ചപ്പോൾ മൂന്നിൽ തൊട്ടു. അപ്പോൾ അതിൻ്റെ വൈ കോർഡിനേറ്റ് നമുക്ക് എന്ത് പറയാം? മൂന്നെന്ന് പറയാം. ക്ലിയർ അല്ലേ? ഇനി മറ്റേ രീതിയിൽ, രണ്ടാമത്തെ രീതിയിൽ പറഞ്ഞാൽ എന്ത് പറയാം? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഗിവൺ പോയിന്റ് ആൻഡ് എന്താണ് വൈ ആക്സിസ് ഈസ് കാൾഡ് എന്താണ് മൈനസ് ഫോർ എന്ന് വെച്ചാൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റ്. ക്ലിയർ അല്ലേ? ഇനി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഗിവൺ പോയിന്റ് ആൻഡ് വൈ കോഡ് വൈ ആക്സ് സോറി എക്സ് ആക്സിസ് ഈസ് കാൾഡ് വൈ കോർഡിനേറ്റ്. തന്നിരിക്കുന്ന പോയിന്റും എക്സ് അക്ഷവും തമ്മിലുള്ള അകലമാണ് വൈ കോർഡിനേറ്റ്. ഇത് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി, കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവേണ്ട. പെർപെൻഡിക്കുലർ വരച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഇതുപോലെ ഡിസ്റ്റൻസ് എടുക്കേണ്ടി വരും. അപ്പോൾ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ തിരിഞ്ഞു പോരുത്. നമ്മൾ ഈ എടുക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ പോയിന്റും വൈ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ്. ഈ ഡിസ്റ്റൻസ് നമുക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? പോയിന്റും എക്സ് ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇതെന്ന് പറയുന്നത് അതിൻ്റെ വൈ കോർഡിനേറ്റ് ആണ്, വൈ സൂചക സംഖ്യയാണ്. ഇതൊന്ന് ഓർത്തിരുന്നാൽ മതി, കണക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ ഡെഫിനിഷനാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അത് എടുത്തെടുത്ത് പറഞ്ഞു തരുന്നത്. ആവശ്യമുള്ളവർ ഞാൻ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് നോട്ട് തയ്യാറാക്കി വെച്ചോണം. നമുക്ക് ആവശ്യമുണ്ട് രണ്ട് രീതി. നമ്മൾ സിമ്പിളായിട്ട് പഠിക്കുമ്പോൾ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കും, അല്ലെങ്കിൽ ലംബം വരയ്ക്കും. അത് വന്ന് മുട്ടുന്നത് നമ്മൾ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് ആയിട്ട്, മലയാളത്തിൽ പറഞ്ഞാൽ എക്സ് സൂചക സംഖ്യ വൈ സൂചക സംഖ്യ ആയിട്ട് എടുക്കും. കുറച്ചുകൂടിയൊക്കെ അങ്ങോട്ട് ചെന്നിട്ട് ഡിസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിക്കേണ്ട സ്ഥലം വരുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് എന്തായിരിക്കും? തന്നിരിക്കുന്ന പോയിന്റും എക്സ് ആക്സിസും തമ്മിലുള്ള അകലമായിരിക്കും. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? വൈ കോർഡിനേറ്റ് അല്ലെങ്കിൽ വൈ സൂചക സംഖ്യ. ഇനി എക്സ് കോർഡിനേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? തന്നിരിക്കുന്ന പോയിന്റും വൈ ആക്സിസും തമ്മിലുള്ള അകലം, അതായിരിക്കും അവിടുത്തെ എക്സ് കോർഡിനേറ്റ്. ക്ലിയർ ആയല്ലോ? ഹോംവർക്ക് ഒന്നുമില്ല. ഈ നോട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചോണം. കൺഫ്യൂഷൻ ആവരുത്, തെറ്റിച്ചെഴുതരുത്. ഞാൻ പറയുന്നതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതോട് ശ്രദ്ധിക്കണം. ഞാൻ ജസ്റ്റ് എന്തായാലും നോട്ടൊന്ന് എഴുതിത്തരാം. ആ നോട്ട് മാത്രം, എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ എക്സ് സൂചക സംഖ്യ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ a given point and y axis. മലയാളത്തിൽ പറഞ്ഞാൽ തന്നിരിക്കുന്ന പോയിന്റും അല്ലെങ്കിൽ തന്നിരിക്കുന്ന ബിന്ദുവും വൈ അക്ഷവും തമ്മിലുള്ള അകലമാണ് എക്സ് സൂചക സംഖ്യ. നേരത്തെ വൈ കോർഡിനേറ്റ് നേരെ തിരിച്ചങ്ങ് എഴുതിയാൽ മതി. വൈ സൂചക സംഖ്യ അല്ലെങ്കിൽ വൈ കോർഡിനേറ്റ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഗിവൺ പോയിന്റ് ആൻഡ് എക്സ് ആക്സിസ്. തന്നിരിക്കുന്ന ബിന്ദുവും എക്സ് അക്ഷവും തമ്മിലുള്ള അകലമാണ് വൈ സൂചക സംഖ്യ അല്ലെങ്കിൽ വൈ കോർഡിനേറ്റ്. നമ്മൾ ആദ്യം പറയുന്ന ഡെഫിനിഷൻ നോട്ടായിട്ടൊന്നും വേണ്ട, കാരണം ആൾറെഡി ഇപ്പോൾ രണ്ട് ക്ലാസ് കഴിഞ്ഞതുകൊണ്ട് അത് നിങ്ങളുടെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞു. ഈ രണ്ടാമത്തെ കാര്യം ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിരുന്നാൽ മതി. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ മനസ്സിലാക്കും എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ക്ലിയർ ആയല്ലോ? ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഹോംവർക്ക് ഒന്നും ഇല്ല. ഓക്കെ.